നമസ്കാരം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഊട്ടിയിലേക്കാണ്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പം രണ്ടു ദിവസം മുമ്പ് നമ്മളിങ്ങനെ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ തണുപ്പുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഊട്ടിയിലേക്ക് പോയാലോ. ഇന്നലെ വൈകുന്നേരം സംസാരിച്ചപ്പം ഉണ്ണി റെഡി ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഊട്ടിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഏത് റൂട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. കോയമ്പത്തൂർ വഴി പോകണം, നിലമ്പൂർ വഴി പോകണം, ഈ രണ്ട് റൂട്ടായിരുന്നു നമ്മുടെ പരിചയമുള്ള രണ്ട് റൂട്ടുകൾ. ഞാനിന്നലെ സഞ്ചാരിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വേറൊരു റൂട്ട് കണ്ടു, മണ്ണാർക്കാട് അട്ടപ്പഴി, അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകുന്നൊരു റൂട്ട്. അതായത് വാൽപ്പാറ കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ കേരളത്തിലെ ഏറ്റവും മണ്ണ് ഉപേക്ഷിച്ച് ഫോറസ്റ്റ് റൂട്ടാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതുവഴി ഇറങ്ങിയത്. ഇപ്പോൾ അട്ടപ്പാടിയൊക്കെ കഴിഞ്ഞ് അഗളി ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വളരെ നല്ല റൂട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. രാത്രി പാലക്കാട് വന്ന് സ്റ്റേ അടിച്ചു. ഇന്ന് രാവിലെ ഒരു ഏഴ് ഏഴേ കാലമായപ്പോൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മണ്ണാർക്കാട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇപ്പം അഗളി എത്തി നിൽക്കുകയാണ്. ഇപ്പം ബാക്കി ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, ബാക്കി വീഡിയോ നമുക്ക് കാണാം. മുള്ളിയിലെ മൂന്ന് ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ വഴി ക്രോസ് ചെയ്യാൻ. കേരളത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും തമിഴ്നാടിൻ്റെ രണ്ട് ചെക്ക് പോസ്റ്റുമാണ് ഉള്ളത്. മാവോയിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതിനാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോകുന്നവർ എല്ലാ ബുക്കും പേപ്പേഴ്സും, പിന്നെ ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ രണ്ട് ഹെൽമെറ്റും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൾത്താമസം വളരെ കുറവായതുകൊണ്ട് തന്നെ കയ്യിൽ അത്യാവശ്യം വേണ്ടുന്ന വെള്ളവും സ്നാക്സൊക്കെ കരുതിയാൽ അത് ഉപകാരമായിരിക്കും. മുള്ളി കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറുകയായി. അങ്ങനെ ഭയാനകമായിട്ടുള്ള ചുരമാണ്. ആൾ താമസം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ പല വളവുകളിലും ആനയുണ്ടോ എന്നുള്ള ഭയത്തോടെയായിരുന്നു നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഊട്ടി എത്തിയതോടെ കാലാവസ്ഥ ആകെ മാറി. ഉച്ച സമയമായിരുന്നിട്ട് പോലും തണുപ്പായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഊട്ടി എത്തിയതോടെ ഞങ്ങളൊരു ആദ്യം തന്നെ റൂമൊക്കെ എടുത്ത്, പിന്നെ നമ്മളുടെ കുറേ കാലമായിട്ടൊരാഗ്രഹമായിരുന്നു നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ യാത്ര ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഭാഗ്യത്തിന് ഏറ്റവും അവസാനത്തെ ട്രെയിനായ 5:30 നീലഗിരി കോണൂർ പാസഞ്ചറിന് ഞങ്ങൾക്ക് ടിക്കറ്റും കിട്ടി. പല സിനിമകളിലും കണ്ടുമറന്നിട്ടുള്ള ഒരു ട്രെയിനാണിത്. അങ്ങനെ നമ്മൾ ആ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചെടുത്തു. നമുക്കൊക്കെ ഇതൊരു സിനിമയിൽ കാണുന്നൊരു ട്രെയിനാണെങ്കിലും അവിടെയുള്ള പല ആൾക്കാർക്കും ഇത് യാത്ര ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവരവിടെ ഇത് യാത്ര ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്, ടൂറിസത്തിന് വേണ്ടി മാത്രമല്ല. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒന്നാമത്തെ ദിവസം അങ്ങനെ പൂർത്തിയാക്കി.
രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യം തന്നെ പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിന്റും കാണാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങി. തിരിച്ചുള്ള യാത്ര വ്യത്യസ്തമാക്കാൻ വേണ്ടി ഞങ്ങൾ കൊട്ടഗിരി മേട്ടുപ്പാളയം കോയമ്പത്തൂർ വഴി തിരിച്ചു പോകാമെന്ന് കരുതി അതുവഴി യാത്ര തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു ചുരമായിരുന്നു കൊട്ടഗിരിയിലേക്കുള്ളത്. അതിന് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ചുരമൊക്കെ ഇറങ്ങി തിരിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്തു. ചുരം ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും തന്നെ ചൂട് കൂടിക്കൂടി വന്നു. അങ്ങനെ അവസാനം ചൂടൊക്കെ സഹിച്ച് ഞങ്ങൾ രാത്രിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തിച്ചേർന്നു.